വടകര മേപ്പയിൽ റോഡ് വലിയപറമ്പത്ത് അറത്തിൽ ജാനുവിന്റെ കത്ത് നശിച്ച വീടും സ്ഥലവും MLA KK രമ 22 വാർഡ് UDF പ്രവർത്തകരോടൊപ്പം സന്ദർശിച്ചു. കുടുംബാംഗങ്ങളും പ്രവർത്തകരുമായി സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം പുതിയാപ്പമല വലിയപറമ്പത്തെ ജാനുവിൻ്റെ വീട് തീപിടിച്ചിരിക്കുകയാണ്. ചെറിയൊരു വീടാണ്, രണ്ട് അമ്മയും മകളും മാത്രമേ ആ വീട്ടിലുള്ളൂ. ചെറിയൊരു വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. മിനിയാന്നായതുകൊണ്ട് അന്നില്ല, സ്ഥലത്തില്ലാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് അവിടെ പോയി ആ സ്ഥലം സന്ദർശിച്ചു. വളരെ ദയനീയമായൊരവസ്ഥയാണ് അവിടെയുള്ളത്. ഇപ്പം പിന്നെ ഫയർഫോഴ്സ് വന്ന് അതിൻ്റെ നഷ്ടം കണക്കാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവർക്ക് സഹായം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ അപേക്ഷ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും വളരെ ഇതായിട്ട് ആലോചിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട സഹായം കൊടുക്കാൻ തയ്യാറാകണം. വീട്ടിൽ അപ്പോൾ അവർക്ക് താമസിക്കാൻ വീടില്ല. വസ്ത്രങ്ങൾ ഉൾപ്പെടെ കടക്ക ഉൾപ്പെടെ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടാണുള്ളത്. ഒരു സാധനം പോലും അവിടെ അവശേഷിക്കുന്നില്ല. വേറെ ആരും താങ്ങായിട്ടില്ല. താങ്ങില്ലാത്ത രണ്ട് സ്ത്രീകളാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് അടിയന്തരമായിട്ടുള്ള സഹായം അവർക്ക് ലഭ്യമാക്കണം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാനും ഉണ്ടാകും. അപ്പോൾ സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് ഏറ്റവും വേഗത്തിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരങ്ങൾ സർക്കാർ കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ്. എന്തെന്നാണ് അടുപ്പില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. രാവിലെ ചോറ് വെച്ച് അറിയുന്നില്ല. നാളെ എന്തെന്നാ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ എല്ലാം കുടിച്ചാലും ഇല്ല. ഞാളെ ചായ കുടിക്കുന്ന ഒരൊച്ച ഇങ്ങനെ കേൾക്കുന്ന അവിടുത്തെ അടുക്കളയിൽ അടുത്ത അടുക്കളയിൽ വന്നിട്ട് നോക്കി ഇവിടെ ഇങ്ങനെ ഇവിടെന്ന് വന്നുള്ള ഒച്ച. അപ്പോൾ ഞാൻ ബാബേട്ടനോട് പറഞ്ഞു, ബാബേട്ട അങ്ങനെ വീട് വീഴുന്നുണ്ട്, ഇങ്ങനെ തൊയ്യുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തോട് എത്തുമ്പോഴത്തേക്ക് ഇത് കത്തുന്നതാ കാണുന്നത്. ഒരു ഏഴരയായിന് 2 AM പോകുന്ന അപ്പാട് പറഞ്ഞു പുരയുണ്ട് വീഴുന്ന പറഞ്ഞു. ഞാൻ പുര വീഴുന്നു, അതെന്താ വീഴുന്നു? പിന്നെ റോഡ് അടുത്ത വീട്ടിലുള്ള പറഞ്ഞു അത് എറിയുന്നത് ആരോ ഉണ്ട് എറിയുന്ന പുറക്കുന്നു. പിന്നെ ഉകലോട് ഉവല്. അപ്പം അടുപ്പുണ്ടേനും കേസ്. ഞങ്ങൾ അടുക്കളയിൽ ഞാൻ ചവ് പൊട്ടിയതാണ്. ഞാൻ പറഞ്ഞു ആ വീട്ടിലെ ടീച്ചറെ വേഗം ഒഴിവാക്കായെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ആ വീട്ടിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറം പോയി പേടിച്ചിട്ട് ഇത്രയും ജനേലം വന്നപ്പോൾക്ക് അങ്ങനെ പിന്നെ അടുപ്പ് ഇതാ പൊട്ടിത്തെറിച്ചതാ കാണുന്നത് വരുന്നു. അപ്പോൾ അവിടെ വേറെന്തെങ്കിലും വന്നേരം ഒരു ജാലകം പൊട്ടിച്ച് ഒരു നനക്കണ്ടിട്ട് വെള്ളം നോക്കും ആക്കി. അപ്പോൾ പിന്നെ വന്ന് നോക്കും, എല്ലാം നോക്കും ഇങ്ങനെ ഇപ്പോൾക്കെല്ലാം ഒരു ഭാഗം ഇതായിക്കും, എല്ലാം കത്തിയതായിന്. എത്രയായാലും ഒരു ഓലിയായാലും ഒരു കൂടാ നമുക്ക് വേണ്ടത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബാരം ചേരാൻ ചെയ്യാനോ ഒന്നിനും ഒരാളില്ല. ഈ ഒരു തെങ്ങും ഞാളും ഉള്ളു. പക്ഷെ ഞങ്ങൾക്കൊരു വൈകിയില്ല. പിലാവും കത്തീനി, ഒരു ചെറിയ പിലാണ്ട് വെക്കിൽ, അതാ ചപ്പ് കത്തുന്നു ഞാൻ നോക്കുമ്പോൾ.
ആർ ഉമേഷ് മാസ്റ്റർ, ശിവദാസൻ സി പി, രാജൻ പി, ഫൈസൽ തയ്യുള്ളതിൽ നാരായണൻ, നാരായണ നഗരം പത്മനാഭൻ എന്നിവർ എം എൽ എയെ അനുഗമിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പോലീസ് സ്റ്റേഷന് സമീപം, വടകര. ഫോൺ 9446644544, 7907324998.